നമസ്കാരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന ചുമതല ഏറ്റെടുത്ത് ഇപ്പോൾ രണ്ട് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് പ്രധാനമായും ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ചില പദ്ധതികളെക്കുറിച്ച് ഈ രണ്ട് വർഷത്തെ ആ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്ന പദ്ധതിയാണ് മലയോര ഹൈവേ മലയോര മേഖലയിലെ ഗതാഗത ശൃംഖല ശക്തിപ്പെടുത്തുക എന്നത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമാണ് ഇതിൻ്റെ ഭാഗമായാണ് മലയോര ഹൈവേ പദ്ധതിക്ക് രൂപം നൽകിയത് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണിത് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഏതൊരു സംസ്ഥാനത്തിനും ഒരു പാത ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം വരുന്ന മലയോരപാത കേരളത്തിൻ്റെ വലിയ പാതയാണ് ഏറ്റവും വലിയ പാത ഇതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ അതായത് ഏറെക്കുറെ നൂറ്റി നാൽപ്പത്തി മുപ്പത്തിനാല് കിലോമീറ്റർ മലയോര ഹൈവേ പൂർത്തിയാക്കി കഴിഞ്ഞു വനഭൂമി വിട്ടുകിട്ടുന്നതടക്കമുള്ള സങ്കീർണമായ പ്രതിസന്ധികൾ ചില റീച്ചുകളിൽ ഉണ്ടായിരുന്നു അവയെല്ലാം ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു എന്ന സന്തോഷം ഒരു അറിയിക്കുകയാണ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം ഒമ്പത് മൂന്ന് കിലോമീറ്റർ മലയോരപാതക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിക്കഴിഞ്ഞു ഇതിൽ നാനൂറ്റി അറുപത്തി ദശാംശം ആറ് എട്ട് കിലോമീറ്ററും സാങ്കേതിക അനുമതിയും നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം ഇരുന്നൂറ്റി എഴുപത്തേഴ് കിലോമീറ്ററിൽ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ ഇടപെടലുകളോടൊപ്പം തന്നെ ഏകോപിതമായ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ സഹകരണവുമാണ് മലയോര ഹൈവേ പ്രവൃത്തി ലക്ഷ്യത്തിലെത്തുവാൻ സഹായകരമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ മലയോര ഹൈവേ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് കൃത്യമായ പ്രവൃത്തി കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട് മലയോര ജനതയുടെ സ്വപ്ന സാക്ഷാത്കരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കും എന്നുള്ളത് അറിയിക്കുകയാണ്